नमस्ते सहना तु सहनो सह वी कर्वा तेजस्वीना तेजस्वी पीतमस्तु नाम ഹേ ഓം ശാന്തി ശാന്തി അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മള് നമ്മുടെ വിഭാഗത്തിൽ ആരംഭിച്ചിരിക്കുന്ന സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകൾ അതായത് യു ജി സിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വിഭാഗങ്ങളിലും കോളേജുകളിലെ എല്ലാ വിഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ സംഘടിപ്പിക്കുന്നതായിട്ടുള്ള സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകളുടെ ഭാഗമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് സ്കില്ല് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് യോഗയുടെ എൻഎസ് യു ഓഫ് ഡിപ്ലോമ നടത്തി വരുന്നു അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ജ്യോതി ശാസ്ത്രത്തിൽ ജ്യോതിർ വിജ്ഞാനം എന്നുള്ള പേരില് ജ്യോതിശാസ്ത്രത്തില് ഇന്ത്യൻ ആസ്ട്രോണമി എന്നുള്ള സയൻസിൽ അതേപോലെ തന്നെ വൃക്ഷായുർവേദത്തില് വാസ്തുശാസ്ത്രത്തില് പിന്നെ സംസ്കൃതത്തിലെ സാങ്കേതിക വിജ്ഞാനം എന്നുള്ള ഒരു വിഭാഗത്തില് ആയിട്ട് നമ്മൾ ഓരോ സ്കിൽ കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജ്യോതിർവിജ്ഞാനം എന്ന വിഷയത്തിലെ ആ നമ്മുടെ ഒരു ഒരു പഠന വിഷയമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കോഴ്സിന്റെ ഒരു ആരംഭമാണ് ഇന്ന് ഇത് നമ്മുടെ നിലവിലുള്ളതായ ഒരു പാഠ്യക്രമത്തെ ബാധിക്കാതെയും നിങ്ങളുടെ പഠന സമയത്തെയും പരീക്ഷാ സമയത്തെയും ഒന്നും ബാധിക്കാതെയും വളരെ ശാന്തമായ കൂടിയിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഭാരതീയ ജ്യോതിശാസ്ത്രം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ട് പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ പി ജെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സാറാണ് സാറ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്നും വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ആളാണ് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിട്ട് ഒരു വലിയ ഒരു ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൂടുതലും തന്റെ സമയം ചെലവഴിച്ചിരിക്കുന്നത് ചരിത്ര പഠനത്തിലും അതേപോലെ തന്നെ ജ്യോതിശാസ്ത്ര പഠനത്തിലുമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ കുട്ടികൾ മാത്രം ഉണ്ടാവില്ല നമുക്ക് പരീക്ഷയാണെന്ന് തോന്നുന്നു അത് കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഡിഗ്രിക്ക് ഒരു പേപ്പർ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് ഈ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് ആ പലരും ജ്യോതിഷം എന്ന് പറയുന്നതും ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തി പോരുന്നുണ്ട് ഇത് രണ്ടും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് വളരെ വളരെ ആഴത്തിലും പരപ്പിലും ഉള്ളതായ ഒരു വിജ്ഞാന ശാഖയാണ് അപ്പൊ അതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കുറവാണ് അതുകൊണ്ട് നമുക്ക് ഈ ജ്യോതിർവിജ്ഞാനത്തിൽ നാം നേടുന്നതായ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് വളരെയധികം മുന്നോട്ടുള്ള പഠനങ്ങളിലും ഗവേഷണങ്ങളിലും നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് ആ ഒരു വഴിയിലേക്ക് നമ്മുടെ ഒരു പരിചയം തരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ഒപ്പം ഈ ഒരു കോഴ്സ് നമുക്ക് എടുത്തു തരുന്ന ഉണ്ണിക്ബൂരി സാറാണ് സാറ് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നതെങ്കിൽ പോലും ഈ വിഷയത്തിൽ സാറ് നടത്തിയിട്ടുള്ള പഠനങ്ങളും അതുപോലെ ഗവേഷണങ്ങളും എല്ലാം വളരെ ആഴമേറിയ ഗവേഷണങ്ങളും പഠനങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം അദ്ദേഹം പലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് തീർച്ചയായും ഇതിൽ പഠിക്കാൻ അഭിരുചി തോന്നുന്ന കൂടുതൽ പഠിക്കാൻ അഭിരുചി തോന്നുന്ന കൂടുതൽ ആഴത്തിലേക്ക് ഈ വിഷയത്തിൽ ഇറങ്ങി ചെല്ലണം ആഗ്രഹം തോന്നുന്ന എല്ലാവരെയും സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം തന്നെ ഉണകൃഷ്ണമ്പുരി സാർ ഉണ്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജ്യോതിശാസ്ത്രത്തിൽ മാത്രമല്ല ചരിത്രത്തിലും അഗാധമായ പാണ്ഡിത്യം ഉള്ള ആളാണ് നമ്മുടെ ഒപ്പമുള്ള സാറ് അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഒരു സംസ്കൃത കുടുംബത്തിലെ ഒരു ഒരംഗമായിട്ട് തന്നെ സാർ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് നമുക്ക് ഏത് തരത്തിലുള്ളതായ സംശയവും അത് ഈ ക്ലാസ് കേൾക്കുമ്പോൾ ആദ്യത്തെ ദിവസം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ ഒന്നും ചോദിക്കാനുള്ള ഒരു വക കിട്ടിണ്ടാവില്ല പക്ഷെ എന്നാൽ പോലും തുടർന്നുള്ള ക്ലാസ്സുകളിൽ എന്ത് സംശയവും അത് അത് മണ്ഡലരാകോ അതോ മോശമാവോ എന്നൊരു വിചാരമൊന്നും ആരും അതുകൊണ്ട് വളരെ വളരെ രസാവഹവും അങ്ങേറ്റം ഉദ്വേഗജനകവുമായിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഈ ക്ലാസ് അറിഞ്ഞിരിക്കുക അത് തുർച്ചയായിട്ട് തന്നെ കേൾക്കുക നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഒന്ന് കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ പാകത്തിന് നിങ്ങൾക്ക് ഇത് അയച്ചു തരും റെക്കോർഡിങ് അയച്ചു തരും അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ക്ലാസ്സിൽ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് പങ്കെടുക്കുക എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ ശ്രീശങ്കര കോളേജിന്റെ സംസ്കൃത വിഭാഗത്തിന് വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട മ്പൂരി സാറിനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ കേൾക്കാം 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 അപ്പോൾ ഞാൻ എന്നെ ഇതിന് ക്ഷണിച്ച ശ്രീ ഹരിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഭാരതീയ ജ്യോതിശാസ്ത്രം യഥാർത്ഥത്തിൽ അത് വലിയൊരു ശാസ്ത്രമാണ് അതൊരു സയൻസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഗണിതം എങ്ങനെയാണോ സയൻസ് സയൻസാകുന്നത് ഫിസിക്സ് എങ്ങനെയാണോ സയൻസ് സയൻസാകുന്നത് അതേപോലെ തന്നെയാണ് ജ്യോതിശാസ്ത്രവും ഒരു സയൻസ് ആയിരിക്കുന്നത് ജ്യോതിശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് ഒരു തട്ടിപ്പാണ് ചിലരൊക്കെ അങ്ങനെയാണ് ധരിക്കുന്നത് പക്ഷെ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് ജ്യോതിശാസ്ത്രം ഇല്ലെങ്കിൽ ജ്യോതിഷമില്ല ജ്യോതിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളും അതേപോലെ സൂര്യനും ഒക്കെ ആകാശത്തെ ഏതൊക്കെ രാശികളിൽ കൃത്യമായി നിൽക്കുന്നു എന്ന് കണ്ടറിഞ്ഞെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഗണിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം ജ്യോതിഷമാണ് ജ്യോതിശാസ്ത്രം എന്ന ആ വലിയ ശാസ്ത്രത്തെ വളർത്തിക്കൊണ്ട് വന്നത് എന്ന് നമ്മൾ ഭാരതീയ ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് അത് ഗ്രീക്ക് ജ്യോതിഷത്തിനെക്കാട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് യൂറോപ്യൻ ജ്യോതിഷത്തെക്കാട്ടിലോ പുറകിലാണ് മോശമാണ് എന്നൊക്കെ ധരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഭാരതീയ ജ്യോതിശാസ്ത്രം ആധികാരികമായി പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്കൊരു കാര്യം ബോധ്യമാകും ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ നിന്നാണ് ഗ്രീക്ക് ജ്യോതിശാസ്ത്രവും അതേപോലെ തന്നെ ചൈനീസ് ജ്യോതിശാസ്ത്രവും എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്ന് അത്രയ്ക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ ആര്യഭടനെന്നും അതേപോലെ ഒക്കെ കേട്ടിട്ടുണ്ട് പിന്നെ സൂര്യ സിദ്ധാന്തം എന്ന് കേട്ടിട്ടുണ്ട് അത് ബ്രഹ്മഗുപ്തന്റെ സിദ്ധാന്തം എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ധാരാളം ആൾക്കാർ നീലകണ്ഠ സോമയാജി വടശ്ശേരി പരമേശ്വരൻ എന്നൊക്കെ തുടങ്ങി ധാരാളം ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും നമ്മൾ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയൊക്കെ അല്ലെങ്കിൽ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന തത്വങ്ങളും ഗണിതങ്ങളും ഒക്കെ ഇന്നും പ്രസക്തി ഉള്ളതാണെന്ന് കാണാൻ സാധിക്കും അപ്പോൾ പത്തും ആയിരോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്തൊക്കെയാണോ കണ്ടെത്തിയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം കൂടെ പഠനവിധേയമാക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ പറഞ്ഞവർക്കൊക്കെ നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതാണ് കാര്യം അത്രമാത്രം ഗൗരവമായ അത്രമാത്രം ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി വലിയ റിസൾട്ടുകൾ ലോകത്തിന് നൽകിയവരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിർഭാഗ്യവശാൽ ഇവരൊക്കെ തമസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം അത് നമ്മളുടെ ഒരു ഗതികേട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ സംസ്കൃത ഭാഷയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു എങ്കിൽ ഭാരതത്തിന് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങൾ അല്ലെങ്കിൽ ധാരാളം വ്യക്തികളെയും ധാരാളം സിദ്ധാന്തങ്ങളെയും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഒരു കാലത്ത് വളരെ ബോധപൂർവം ഇന്ത്യക്കാരെ സംസ്കൃതത്തിൽ നിന്നും അക അകറ്റി എന്ന് പറയുന്നതാണ് സത്യം കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഏ ഡിയിൽ മെക്കാളെ പ്രഭുവിൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന ഒരു പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവന്നത് തന്നെ ഭാരതത്തിലെ സംസ്കൃത പഠനം അവസാനിപ്പിക്കാനും ഭാരതത്തിൻ്റെ ഗണിതത്തിലും ശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമൊക്കെയുള്ള ആ മേധാവിത്വം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു എന്നുള്ള സത്യം പലരും തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം അത്രയും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളൊക്കെ സത്യത്തിൽ വലിയ ഭാഗ്യം ചെയ്തവരാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല ഞാൻ വേറൊരാളിനെ കുറിച്ച് പറയാം അതായത് എം ജി എസ് നാരായണൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചില ചരിത്ര സംബന്ധിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് പോയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് ചരിത്രകാര്യങ്ങൾ കണ്ടെത്തി നമ്മളുടെ മലയാള ചരിത്രത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് നമ്മൾക്ക് എഴുതി തന്ന ചരിത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും പാശ്ചാത്യർ എഴുതിയതോ അല്ലെങ്കിൽ പാശ്ചാത്യരാൽ സ്വാധീനിക്കപ്പെട്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചരിത്രം എഴുതിയിട്ടുള്ളവരോ ആണ് ആ ചരിത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധം അപകർഷബോധമുണ്ടാവും എന്നുവെച്ചാൽ ഇന്ത്യയുടെ അല്ലെ പൗരാണിക ഇന്ത്യയെക്കുറിച്ച് വളരെ മോശമായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മോശമായിട്ടാണ് അവർ പലരും അത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ സംസ്കൃതം നേരെ ചൊവ്വേ നമ്മൾ പഠിച്ചിരുന്നു എങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായില്ലായിരുന്നു അപ്പോൾ എം ജി എസ് നാരായൺ സാർ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരേ ഒരു കാര്യം സംസ്കൃതം പഠിച്ചില്ല എന്നുള്ളതാണ് സംസ്കൃതം പഠിക്കാത്തതിൻ്റെതായ ഒരു കുറ്റബോധവും വിഷമവും അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ എനിക്കും തോന്നി കുറച്ച് സംസ്കൃതം പഠിച്ചിരുന്നു പഠിച്ചിരുന്നെങ്കിൽ നല്ലതായേനെ എന്ന് പക്ഷേ നമ്മൾ ഇത്രയും വയസ്സൊക്കെ ആയ ഒരു കാലഘട്ടത്തിൽ സംസ്കൃതം വീണ്ടും പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം പെട്ടെന്ന് അത് വഴങ്ങില്ല അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഈ ഭാഷയിലേക്ക് കടന്നു വരികയും ഇത് മനസ്സിലാക്കുകയും ഇത് പഠിച്ചു മുന്നേറുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിന് അതിഭയങ്കരമായ പ്രസക്തി ഇന്നുണ്ട് നാളെ ഇതിൻ്റെ പ്രസക്തി ഡബിൾ ചെയ്യും അല്ലെങ്കിൽ മൂന്നിരട്ടി ആകും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരത്തെ മഹത്തായ ഒരു അവസരമായി കണ്ട് തീർച്ചയായിട്ടും ഈ സംസ്കൃത പഠനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക ഭാഷ ശരിയായി വശമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയകാല സാഹിത്യത്തിലേക്കും അതേപോലെ തന്നെ പഴയകാല ചരിത്രത്തിലേക്കും പഴയകാല ശാസ്ത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കും ആരും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും പഠിച്ച് നിങ്ങൾക്ക് പുറം ലോകത്തെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരവും കൈവരും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ സംസ്കൃത പഠനം കൊണ്ട് ലഭ്യമായിരിക്കുന്നത് ഒരു മഹാഭാഗ്യം എന്ന് ആണ് ഞാൻ പറയുന്നത് ഇത് പലരും ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ചാൽ പല മഹാന്മാരും സംസ്കൃതം പഠിച്ചതുവഴിയാണ് മഹാനായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ സുകുമാർ അഴീക്കോടിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല ഈ സുകുമാർ അഴീക്കോട് മാഷ് സംസ്കൃതം ഭംഗിയായിട്ട് പഠിക്കുകയും അതോടൊപ്പം തന്നെ ആ ഭാഷ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ഉപനിഷത്തുകളെ കുറിച്ച് വളരെ ഗഹനമായിട്ട് പഠിക്കുകയും ചെയ്തയാളാണ് ആ ഉപനിഷത്തുകൾ ഗഹനമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിപ്പം ഭയങ്കരമായി വലിപ്പത്തിന് ഭയങ്കരമായി മാറ്റം ഉണ്ടാവുകയാണ് വലിപ്പം എന്ന് പറഞ്ഞാൽ വലിപ്പം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ പ്രതിഭ പല മടങ്ങ് വർദ്ധിച്ചതായിട്ടാണ് കണ്ടത് സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ നന്നായിട്ട് വശമായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രസംഗത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഇതേപോലെയുള്ള സാഹിത്യത്തിലും ഒക്കെ നമ്മളറിയാതെ തന്നെ വലിയ വാസന വന്നു ചേരും നമുക്ക് പദസമ്പത്ത് ഒരുപാടുണ്ടാവും നല്ല പദസമ്പത്തും നല്ല വ്യാകരണവും ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് പല പല കാര്യങ്ങൾ അതായത് ഭാരതത്തിലെ പുരാതനമായ പല കൃതികളും ഇപ്പൊ കുമാരനാശ സോറി കാളിദാസന്റെ കൃതികൾ മാത്രം പഠിച്ചാൽ നമ്മൾക്ക് അര കവിയായി മാറാൻ സാധിക്കുമെന്നാണ് പറയുന്നുള്ളത് നമ്മൾ കേരളത്തിലെ ഏത് ഒരു നല്ല കവിയെ എടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ സാഹിത്യകാരനെ എടുത്ത് പരിശോധിച്ചാൽ അതിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഭാരതത്തിന്റെ പൈതൃകങ്ങളായിട്ടുള്ള ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും സംസ്കൃതം അതോടൊപ്പം തന്നെ ഈ സംസ്കൃത ഭാഷയിൽ വിരചിതമാക്ക ആയ ധാരാളം ഗ്രന്ഥങ്ങളും നിങ്ങൾ വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വലിപ്പം തീർച്ചയായിട്ടും അതിൽ ഉണ്ടാകും നാളെ നിങ്ങൾക്ക് അറിയപ്പെടുന്ന എഴുത്തുകാരോ പ്രാസംഗികരോ അതേപോലെ ശാസ്ത്രകുതികളോ അല്ലെങ്കിൽ നല്ല ഉയർന്ന തലത്തിൽ ശാസ്ത്ര ഗവേഷണക്കാരോ ഒക്കെ ആയിട്ട് മാറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഈ പഠനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിങ്ങളുടെ താല്പര്യങ്ങൾ മറ്റ് പല മേഖലകളിലേക്കും കൂടി കൊണ്ടുപോകേണ്ട ആവശ്യം കൂടിയുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ജ്യോതിശാസ്ത്രം കൂടി നിങ്ങളുടെ സിലബസിൽ ഒരു ചെറിയ പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം സംസ്കൃതം അറിയാവുന്നവൻ ജ്യോതിശാസ്ത്രം പഠിച്ചാൽ അല്ലെങ്കിൽ ജ്യോതിഷം പഠിച്ചാൽ അവർക്ക് ആ രംഗത്ത് വളരെ കൂടുതൽ മികവ് കാണിക്കാൻ സാധിക്കും എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളാണ് വേറൊരു സുഹൃത്തുമുണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾ രണ്ടുപേരും ജ്യോതിഷത്തിൽ നല്ല പാണ്ഡിത്യം നേടിയവരാണ് പക്ഷേ സംസ്കൃതം നന്നായിട്ട് അറിയാവുന്ന ജ്യോതിഷിയെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം കാര്യം അദ്ദേഹം ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുകയും അതിനെ മലയാളീകരിച്ച് മുന്നിലിരിക്കുന്ന ആളിൻ്റെ അടുത്ത് പറയുകയും കൂടി ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിലെത്തുന്ന ആളിൻ്റെ മനസ്സിൽ ഈ സംസ്കൃതം ഈസിയായി കൈകാര്യം ചെയ്യുന്ന ആ ജ്യോതിഷക്കാരനോട് വല്ലാത്ത ഒരു മതിപ്പ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്കൃതം പഠിച്ച ജ്യോതിഷക്കാരൻ മറ്റേ ആളിനെക്കാട്ടിൽ മികവ് കാണിക്കുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ കൂടുതൽ സ്വീകാര്യനായി മാറുന്നു അത് ഭാഷയുടെ ആ ഒരു മഹത്വമാണെന്ന് കൂട്ടുകൾ ഭാരതീയ ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് നമ്മൾക്ക് അതിന്റെ ആ ബാലപാഠങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോവാം നമ്മളൊക്കെ വിചാരിക്കുന്നു നമ്മൾക്ക് ജ്യോതിശാസ്ത്രം ഒന്നും അറിയാൻ വയ്യ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളുടെ നിത്യജീവിതത്തിൽ ജ്യോതിശാസ്ത്രത്തെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു ഇന്ന് എന്താഴ്ചയാണ് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മൾ പറയും അത് ഇന്ന് ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ നാളെ തിങ്കളാഴ്ചയാണ് അല്ലെങ്കിൽ മറ്റന്നാളിൽ ബുധനാഴ്ചയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ ആഴ്ച എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്ന കാര്യം പലർക്കും അറിയില്ല അതേപോലെ നമ്മൾ പറയാറുണ്ട് ആ ഇത് ചിങ്ങമാസമാണ് അല്ലെങ്കിൽ ധനുമാസമാണ് ധനുമാസത്തിലെ തിരുവാതിര ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ജ്യോതിശാസ്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ജ്യോതിശാസ്ത്രത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാ രീതിയിലും ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇടവപ്പാതി വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇത് മഞ്ഞുകാലം വരാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മഞ്ഞ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വൃശ്ചികം ധനു മാസങ്ങളാണ് മകരം തുടങ്ങുന്നത് വരെ നമ്മുടെ കേരളത്തില് മഞ്ഞ് അപ്പോൾ ആ മഞ്ഞ് നമ്മൾ നമ്മള് ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു ഋതു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം ആറ് ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ആറ് ഋതുക്കളും യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രത്തിന്റെ സംഭാവനയാണ് ഇപ്പം നമ്മൾ പറയാറുണ്ട് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കടകം ഇങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ നമ്മൾ പറയും ഈ പന്ത്രണ്ട് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജ്യോതിശാസ്ത്രത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് ഇനി രണ്ട് മാസങ്ങൾ രണ്ട് മാസങ്ങൾ കൂടുന്നതാണ് ഒരു ഋതു അപ്പോൾ ഒരു വർഷത്തിൽ ആകെ ആറ് ഋതുക്കൾ ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മൾ പറയാറുണ്ട് ഉത്തരായന കാലം ദക്ഷിണായന കാലം എന്ന് പറയാറുണ്ട് ഉത്തരായന കാലം എന്ന് പറയുമ്പോഴും ദക്ഷിണായന കാലം എന്ന് പറയുമ്പോഴും അതും നമ്മൾ ജ്യോതിശാസ്ത്രത്തിലേക്ക് കടക്കുകയാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി സൂര്യൻ നമ്മൾ കിഴക്ക് ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ട് നമ്മൾ ഡിസംബർ ആകുമ്പോൾ നമുക്ക് നോക്കാമെങ്കിൽ നമ്മൾ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നാലും വളരെ വലത്ത് തെക്കായിട്ടായിരിക്കും സൂര്യൻ അന്ന് ഉദിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും നമ്മൾ സൂര്യനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ ഉദയം നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ സൂര്യൻ പതുക്കെ 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 വടക്കോട്ട് 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 സഞ്ചരിച്ച് ജൂൺ ഇരുപത്തിയൊന്നാകുമ്പോഴത്തേക്കും അത് വടക്കേറ്റ ഒരു പോയിന്റിൽ എത്തും എന്ന് വെച്ചാൽ ഏറ്റവും വടക്കേ എന്നല്ല ഒരു ഇരുപത്തിനാല് ഡിഗ്രി വടക്ക് ഭാഗത്തുള്ള ഒരു പോയിന്റ് വരെ എത്തുന്നതായിട്ട് കാണാം അപ്പോൾ ഈ തെക്ക് നിന്നും സൂര്യന്റെ ഈ വടക്കോട്ടുള്ള ഈ വരവിനെയാണ് നമ്മൾ ഉത്തരായന കാലം എന്ന് പറയുന്നത് അതുപോലെ വടക്കെത്തി കഴിഞ്ഞാൽ സൂര്യൻ പിന്നീട് തെക്കോട്ട് പോകും അപ്പോൾ ഉത്തരായന കാലം എന്ന് പറയുന്നത് ആറ് മാസവും ദക്ഷിണായന കാലം എന്ന് പറയുന്നത് ആറ് മാസവുമാണ് അപ്പോൾ ആറ് മാസങ്ങൾ ചേരുന്ന രണ്ട് അയനകാലങ്ങളും ജ്യോതിശാസ്ത്രത്തിന്റെ സംഭാവനയാണ് മാസങ്ങൾ ജ്യോതിശാസ്ത്രത്തിന്റെ സംഭാവനയാണ് ആഴ്ചകൾ ജ്യോതിശാസ്ത്രത്തിന്റെ സംഭാവനയാണ് ഇത് കൂടാതെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നാളുകൾ നിന്റെ പിറന്നാൾ എന്നാണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ചിങ്ങത്തിലെ ഉത്രിട്ടാതിയാണ് എന്ന് പറയുമ്പോൾ ആ ഉത്രട്ടാതി എന്ന് പറയുന്നത് ഒരു നാളെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ നാളുകൾ അതുപോലെ തന്നെ ഈ മാസങ്ങൾ ഇവയൊക്കെ എങ്ങനെയാണ് നമ്മൾ നിർണയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ ജ്യോതിശാസ്ത്രവും നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മാസങ്ങളും വാക്കുകളും മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അഞ്ചു മണി രണ്ട് മണി പന്ത്രണ്ട് മണി അതേപോലെ തന്നെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മിനിറ്റ് സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒക്കെ ധാരണ ഇതെല്ലാം പാശ്ചാത്യരുടെ സംഭാവനയാണെന്നാണ് പക്ഷേ ഭാരതീയ ജ്യോതിശാസ്ത്രം പഠിക്കുന്ന ഒരാളിന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതൊക്കെ ഭാരതത്തിൻ്റെ സംഭാവനകളാണ് ഇതെല്ലാം ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിനെ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ട് തരികയാണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് ഗാഠമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സംസ്കൃതം നന്നായിട്ട് അറിയാമായിരുന്നു എങ്കിൽ അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് സംസ്കൃതത്തിന്റെ കുറെ ഭാഗങ്ങൾ അറിയാമായിരുന്നു എങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ പഠിച്ചതിനെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ ലോകത്തെ അറിയിപ്പിക്കാനും അതുപോലെ തന്നെ കൂടുതൽ യുക്തിസഹമായിട്ട് എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ സംസ്കൃതം പഠിച്ച നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറ ഞാൻ പറഞ്ഞ ഈ രണ്ട് മേഖലകളിൽ കൂടുതൽ ഒരു ശ്രദ്ധ പുലർത്തണം അതായത് ജ്യോതിശാസ്ത്രവും സാഹിത്യവും ഈ സാഹിത്യത്തിലായാലും ജ്യോതിശാസ്ത്രത്തിലായാലും സംസ്കൃതം അറിയാവുന്ന ആൾക്കാർക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു രണ്ട് മേഖലകളാണ് രണ്ടും നിത്യജീവിതത്തിൽ നമുക്ക് പല രീതിയിൽ പേരും പ്രശസ്തിയും പണവും ഒക്കെ ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളുമാണ് അപ്പൊ അത് അതുകൊണ്ട് അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഇനി നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം നമുക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം സാധാരണ ഭാരതത്തിൽ പണ്ട് ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുകയായി സൂര്യൻ അസ്തമിച്ചാൽ ആ ദിവസം തീരുകയില്ല സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാത്രി ഉണ്ടാകുന്നു അപ്പൊ സൂര്യൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആ സമയത്തെ നമ്മൾ പകലെന്ന് വിളിക്കുന്നു സൂര്യനെ കാണാത്ത ഇരുട്ടുള്ള ആ ഭാഗത്തെ രാത്രി എന്ന് വിളിക്കുന്നു അപ്പോൾ ഒരു പകലും ഒരു രാത്രിയും ചേർന്നാൽ ഒരു ദിവസമായി അപ്പൊ ഒരു പകലും രാത്രിയും ചേരുന്ന ഈ കാലയളവിനെ നമ്മൾ ഇരുപത്തിനാലായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിലെ ഓരോ ഭാഗത്തിനെയും നമ്മൾക്ക് ഒരു മണിക്കൂർ എന്ന് വിളിക്കാം അപ്പോൾ ഒരു മണിക്കൂറിനെ വീണ്ടും നമ്മൾ അറുപത് തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റിയാൽ അതിനെ നമുക്ക് ഒരു മിനിറ്റ് എന്ന് വിളിക്കാം ആ ഒരു മിനിറ്റിനെ വീണ്ടും അറുപത് തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് സെക്കൻഡ് എന്ന് വിളിക്കാം അപ്പോൾ ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഈ സെക്കൻഡ് ഉണ്ട് ഈ മിനിറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ മണിക്കൂറുണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ചേരുന്ന പകലുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ചേരുന്ന രാത്രി ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ചേരുന്ന ദിവസമുണ്ട് മുപ്പത് ദിവസങ്ങൾ ശരാശരി മുപ്പത് ദിവസങ്ങൾ ചേരുന്ന മാസങ്ങളുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചേ എന്ന് നമ്മൾ പറയുന്ന അത്രയും ദിവസങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ അത് ഒരു വർഷം എന്നും പറയുന്നു ഏകദേശം മുപ്പത് ദിവസങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഒരു മാസം എന്ന് പറയുന്നു ഈ മാസം എന്നുള്ള വാക്ക് തന്നെ ചന്ദ്രനിൽ നിന്നാണ് ഉണ്ടായത് നമ്മൾ ഇംഗ്ലീഷിൽ മൂണ് എന്ന് പറയുമ്പോൾ ആ മൂൺ എന്നുള്ളത് ചന്ദ്രൻ നമ്മളുടെ ആ ചന്ദ്രൻ എന്നുള്ള ആ ഒരു പദത്തിൽ നിന്നാണ് ആ മാസത്തിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ മാസം അതായത് നമ്മൾ പറയും മുപ്പത് ദിവസം കൊണ്ട് മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ പറയാറുണ്ട് മലയാള സമ്പ്രദായ പ്രകാരം നമ്മുടെ കൊല്ലവർഷ കലണ്ടർ പ്രകാരം ചില മാസങ്ങൾക്ക് ഇരുപത്തി എട്ട് ദിവസമേ ഉള്ളൂ ചില മാസങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് ഉണ്ട് ചിലത് മുപ്പത് മുപ്പത്തൊന്ന് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിവസങ്ങൾ വരുന്ന മാസങ്ങളാണ് പക്ഷെ ഇതെല്ലാം കൂടി കൂടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ എന്താണ് ഈ മാസം എന്താണ് ഈ നാള് ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇടയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം അന്വേഷിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ മാസങ്ങളെ കുറിച്ചും ഒക്കെ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കുക ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി കാര്യം ഒരു ഇന്ററാക്ഷൻ വേണമല്ലോ അതുകൊണ്ടാണ് ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ ഉണ്ട് അപ്പൊ ഇത് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും വളരെ ഗഹനമായ ഒരു വിഷയമാണ് പക്ഷെ നമ്മൾ അതിന്റെ തുടക്കം മുതൽ നമ്മള് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് തന്നെ പലതും രാത്രി കാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കി നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഇതിനോടൊപ്പം തന്നെ ചിത്രങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കാം എങ്കിലും ഇന്ന് നമുക്ക് ഇക്ക ഇപ്പൊ കിട്ടിയ ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ധാരാളം നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും നല്ല തെളിഞ്ഞ ഒരു ആകാശമാണ് അല്ലെങ്കിൽ തെളിഞ്ഞ ആ അല്ലെങ്കിൽ മേഘങ്ങളൊന്നുമില്ല ആകാശത്തിന് മറ്റു തരത്തില് ഈ ലൈറ്റ് പൊല്യൂഷൻ ഒന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയാണ് നമ്മൾ ആകാശത്ത് കാണുന്നത് അതിൽ പ്രകാശം കൂടിയ നക്ഷത്രങ്ങളുണ്ട് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങളുണ്ട് പലതരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട് ചിലപ്പോൾ ചില നക്ഷത്രങ്ങളൊക്കെ നക്ഷത്ര കൂട്ടങ്ങളൊക്കെ ചേർന്ന് ചില രൂപങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് പോലും നമ്മൾക്ക് തോന്നുന്ന തോ തോന്നുകയും ചെയ്യും അപ്പോൾ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ വളരെ കാര്യമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി ഈ നക്ഷത്രങ്ങൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊക്കെ തന്നെ സ്ഥിര ബിന്ദുക്കളാ അവ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല ദിവസവും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ട് ആകാശത്ത് ഇരുട്ട് ഇരുട്ട് അല്ലെങ്കിൽ ഇരുട്ട് വീണതിന് ശേഷം നമ്മൾ കിഴക്കേ ചക്രവാളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉദിക്കുകയും അത് മുകളിലേക്ക് ഇങ്ങനെ പൊതുക്കെ പൊതുക്കെ പൊങ്ങി വരുന്നതായിട്ടും നമ്മൾക്ക് കാണാൻ സാധിക്കും അത് മുകളിലോട്ട് മുകളിലോട്ട് വന്ന് ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് നമ്മളുടെ ഉച്ചയിലെത്തുകയും അവിടെ നിന്ന് ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് പടിഞ്ഞാട്ട് സഞ്ചരിച്ച് പടിഞ്ഞാറ ചക്രവാളത്തിൽ അത് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അനേക ദിവസങ്ങളിൽ ഈ നക്ഷത്രങ്ങളെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാ സ്ഥാനം മാറുന്നില്ല എന്ന് മനസ്സിലാക്കാം അതായത് ഇവയെല്ലാം തന്നെ ആകാശത്തിലെ സ്ഥിര ബിന്ദുക്കളാണ് ഇവക്കൊന്നും ഒരു മാറ്റവും ഇവ ഒരുമിച്ച് ഇങ്ങനെ അതായത് നമ്മൾ കാണുന്നത് പോലെ ഉദിച്ചു പൊങ്ങി അസ്തമിച്ച് മറയുന്നു അല്ലാതെ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം യാതൊരു വിധമായിട്ടുള്ള സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകുന്നില്ല എന്നാല് നമ്മൾ പല ദിവസം രാത്രികളിലും നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും ചന്ദ്രൻ ഇങ്ങനെ പൂർണചന്ദ്രനായിട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചന്ദ്രകലകൾ കണ്ടിട്ടുണ്ട് അതിൽ നല്ല വലിപ്പമുള്ള ചന്ദ്രകലകളുണ്ട് വലിപ്പം കുറഞ്ഞ ചന്ദ്രകലകളുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ പൂർണ്ണചന്ദ്രനെ കാണുന്ന ഒരു ദിവസത്തെ നമ്മൾ പറയുന്നത് വെളുത്തവാവെന്നാണ് പറയുന്നത് സംസ്കൃതം ആണെങ്കിൽ നമ്മൾ അതിനെ പൗർണമി എന്ന് പറയും അപ്പോൾ പൗർണമി എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാക്കിക്കോണം അന്ന് വെളുത്തവാവാണ് ചന്ദ്രൻ അതിൻ്റെ പൂർണ വട്ടത്തിൽ കാണുന്ന ദിവസമാണ് അല്ലെങ്കിൽ ചന്ദ്രൻ ഏറ്റവും കൂടുതൽ പ്രകാശത്തിൽ ആകാശത്ത് നിൽക്കുന്നത് ഈ വെളുത്ത വാവ് ദിവസമാണ് അപ്പം സന്ധ്യ കഴിഞ്ഞാൽ സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ച് കഴിയുമ്പോൾ തന്നെ കിഴക്ക് വെളുത്തവാവിന്റെ അന്ന് കിഴക്ക് ചന്ദ്രൻ ഉദിച്ച് പൊങ്ങുന്നതായിട്ട് കാണാം അപ്പുറത്ത് പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ താഴോട്ട് അസ്തമിക്കുന്ന അതേ സമയത്ത് തന്നെ കിഴക്കേ ചക്രവാളത്തിൽ ചന്ദ്രൻ മുകളിലോട്ട് പൊങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം എന്താണ് സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ രണ്ട് വശങ്ങളിലായിട്ട് നിൽക്കുകയാണ് രണ്ടു അതെ ഒന്ന് നേരെ പടിഞ്ഞാറാണെങ്കിൽ മറ്റേത് നേരെ കിഴക്ക് എതിർവശങ്ങളിലാണ് അപ്പോൾ സൂര്യനും ചന്ദ്രനും എതിർവശങ്ങളിൽ വരുന്ന സമയങ്ങളിൽ മാത്രമേ വെളുത്ത വാവ് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ വെളുത്ത വാവിന്റെ അന്ന് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്ന അതേ സമയത്തോ ഒരു ചെറിയ വ്യത്യാസമോ ഉള്ള സമയത്ത് ചന്ദ്രൻ കിഴക്ക് ഉദിക്കുകയും അന്ന് ചന്ദ്രൻ പൂർണ്ണ വട്ടത്തിൽ കാണുകയും ചെയ്യും ഇനി തൊട്ടടുത്ത ദിവസം നമ്മൾ ചന്ദ്രനെ വീണ്ടും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ പൂർണ്ണവട്ടം ഒരിച്ചിരി കുറഞ്ഞിരിക്കുന്നതാണ് അതായത് ചന്ദ്രന്റെ മുഗൾ ഭാഗം ഒരു സ്വല്പം ഇരുട്ട് നമ്മൾ ഇങ്ങനെ ഉദിച്ചു വരുന്ന ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ മുകൾ ഭാഗത്തിന് ഒരു ഇച്ചിരി വ്യക്തത കുറവ് വരും ഒരു ശക്കലം ഇരുട്ട് ബാധിച്ചായിട്ട് നമുക്ക് തോന്നും അതായത് പൂർണ്ണ ചന്ദ്രനല്ല അടുത്ത ദിവസം നമ്മൾ വീണ്ടും ചന്ദ്രനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉദിക്കാൻ കുറച്ചുകൂടെ താമസിക്കും ഉദിച്ച് പൊങ്ങി വന്നു കഴിയുമ്പോൾ ആ മുകൾ ഭാഗത്തെ ഇരുട്ട് കുറച്ചുകൂടി വലുതായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയും ചന്ദ്രന്റെ ആ വലിപ്പം കുറഞ്ഞ് 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 വരികയും അത് അവസാനം ഒരു ദിവസം ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യും ഓരോ ദിവസവും ചന്ദ്രൻ താമസിച്ച് താമസിച്ച് ഉദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പൂർണേന്ദ്രൻ കഴിഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കിഴക്കേ ചക്രവാളത്തിൽ വളരെ നേർത്ത ഒരു ചന്ദ്രകല ചന്ദ്രകല എന്ന് പറയുമ്പോൾ അതിന്റെ മോൾഭാഗം ആയിരിക്കും കറുത്തിരിക്കുന്നത് താഴ്ഭാഗം വെളുത്തിരിക്കും ഒരു വള്ളം പോലെ കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ചന്ദ്രനെ കാണാനേ സാധിക്കില്ല ആ ദിവസം ചന്ദ്രൻ നിൽ സൂര്യൻ നിൽക്കുന്നതിനടുത്തായിട്ടായിരിക്കും ചന്ദ്രൻ നിൽക്കുന്നത് സൂര്യന്റെ വലിയ പ്രകാശത്തിൽ നമുക്ക് അന്ന് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ആ ദിവസത്തിന് നമ്മൾ പറയുന്ന പേര് കറുത്തവാവെന്നാണ് അന്ന് രാത്രിയിൽ ഭയങ്കര ഇരുട്ടായിരിക്കും അതായത് സൂര്യനോടൊപ്പമായിരിക്കും ചന്ദ്രൻ നിൽക്കുക എന്നുവെച്ചാൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുക എന്നല്ല അർത്ഥം ചന്ദ്രൻ മൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ അന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ വന്നു എന്ന് നമ്മൾ പറയും അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ വന്നാൽ അതിൻ്റെ അർത്ഥം അന്ന് എന്നാണ് ഇത് ഞാനൊരു ഏർ കൃത്യമായിട്ട് ഇതിന് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് എങ്കിലും പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അത് രണ്ടും ഒരു രാശിയിൽ നിൽക്കുകയാണെങ്കിൽ കറുത്തവാവെന്നും ഇത് രണ്ടും രണ്ട് ഓപ്പോസിറ്റ് രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ വിപരീത രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ അന്ന് വെളുത്തവാവും ആയിരിക്കും അപ്പൊ വെളുത്തവാവിനും കറുത്തവാവിനും ഇടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പതിനഞ്ചാണ് അപ്പോൾ നമ്മൾ പറയും കറുത്തപക്ഷം പതിനഞ്ച് വെളുത്തപക്ഷം പതിനഞ്ച് എന്ന് പറയും അങ്ങനെ കറുത്തപക്ഷവും വെളുത്തപക്ഷവും ചേർന്ന് കഴിയുമ്പോൾ ഒരു മാസം ആകുന്നു ഒരു ചാന്ദ്ര മാസം ആകുന്നു ഇങ്ങനത്തെ പന്ത്രണ്ട് ചാന്ദ്ര മാസങ്ങൾ ചേരുമ്പോൾ ഒരു വർഷമാകും അപ്പോൾ മുപ്പത് ദിവസം എന്നാണ് ഞാനിപ്പോൾ ഏകദേശ കണക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത് ദിവസമാണ് വരുന്നത് പക്ഷെ നമുക്കറിയാം മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസങ്ങൾ ഉണ്ട് അപ്പൊ ഒരു അഞ്ചേ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ വ്യത്യാസം വരും അപ്പോൾ ചന്ദ്രനെ മാത്രം ആശ്രയിച്ച് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മളുടെ സൂര്യന്റെ നമ്മുടെ ഋതുക്കളും ചന്ദ്രമാസവും തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല ഇപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് നമ്മൾ ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന ദിവസം പോലെ ഇന്ന ദിവസം വരെ എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ചന്ദ്രനെ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഋതുക്കൾ കണക്കാക്കുന്നതിൽ തെറ്റുവരും അതുകൊണ്ട് ഈ ചന്ദ്രൻ്റെ ഈ പന്ത്രണ്ട് മാസങ്ങളെ നമ്മൾ സൂര്യന്റെ രണ്ട് അയനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നിർണയിച്ച് മാറ്റിയിട്ടുണ്ട് അതായത് വടക്കോട്ടുള്ള ഉത്തരായനത്തിൽ ആറ് ചാന്ദ്രമാസങ്ങളും ദക്ഷിണായനത്തിൽ ആറ് ചാന്ദ്രമാസങ്ങളും എന്നുള്ള രീതിയിൽ ക്രമപ്പെടുത്തുമ്പോൾ ചില മാസങ്ങൾക്ക് മുപ്പതിനു വാരം മുപ്പത്തൊന്ന് ദിവസമൊന്നും ചിലതിന് മുപ്പതിനു വാരം ഇരുപത്തെട്ട് ദിവസമൊന്നും വരുന്നു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസങ്ങൾ വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചാന്ദ്രമാസങ്ങൾ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ചാന്ദ്രമാസങ്ങളെ നമ്മൾ സൂര്യന്റെ രണ്ട് അയനങ്ങൾ എന്നുവെച്ചാൽ സൂര്യന്റെ ഒരു വർഷവുമായിട്ട് ബന്ധിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് പന്ത്രണ്ട് മാസങ്ങൾക്ക് ഒരു വർഷം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇത്രയും ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ മതി ഈ കാര്യങ്ങൾ ഇത്രയും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിത്രങ്ങളുമായിട്ട് വന്നിട്ട് നമുക്കിതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നെനിക്ക് ഉറപ്പുണ്ട് ആ തരത്തിൽ നിങ്ങളെ ഈ ജ്യോതിശാസ്ത്രവുമായിട്ട് പരിചയപ്പെടുത്താൻ സാധിക്കും എന്നാണ് നിങ്ങൾ താല്പര്യം കാണിക്കണം എന്ന് മാത്രം ഞാൻ പറയുന്ന കാര്യത്തിൽ താല്പര്യം കാണിക്കുമ്പോൾ എനിക്കല്ല ഗുണമുണ്ടാകുന്നത് മറിച്ച് നിങ്ങൾക്കാണ് എന്നുള്ള ആ ഒരു ബോധം കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾക്കൊരുമിച്ച് നമുക്ക് മുന്നോട്ട് ഈ ജ്യോതിശാസ്ത്ര പഠനവുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ ക്ലാസ് വരുമ്പോൾ ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാര്യം എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാവനയിലേക്ക് വരില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ആകാശത്തെ ദിവസവും ഒരു സ്വൽപസമയം നക്ഷത്രങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് നിരീക്ഷിക്കണമെന്നും അതേപോലെ തന്നെ ചന്ദ്രനെ കാണാൻ സാധിക്കുന്നു എങ്കിൽ ആ ചന്ദ്രൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന നക്ഷത്രങ്ങളും ഒക്കെ നോട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം അതേ സമയത്ത് ചന്ദ്രൻ ആ നക്ഷത്രങ്ങളിൽ എത്ര ദൂരം കിഴക്കോട്ട് മാറിയാണ് ഉദിക്കുന്നതെന്ന് നോക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയാൽ ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ ജ്യോതിശാസ്ത്ര പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യണ്ട ഇന്ന് രാത്രിയിൽ ചന്ദ്രനെ കാണുന്നു എങ്കിൽ ആ ചന്ദ്രന്റെ സ്ഥാനം അതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുത്തി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നാളെ വൈകുന്നേരം ഇതേ സമയത്ത് നമ്മൾ ആ ചന്ദ്രനെ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട നക്ഷത്രത്തിൽ നിന്നും ഏതാണ്ട് പതിമൂന്ന് ഡിഗ്രി കിഴക്കോട്ട് മാറി ആ ചന്ദ്രൻ നിൽക്കുന്നതായിട്ട് കാണാം എന്ന് വെച്ചാൽ നമ്മളുടെ സ്ഥിര നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ചന്ദ്രൻ കിഴക്കോട്ട് കിഴക്കോട്ട് നീങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നക്ഷത്രങ്ങളെ സ്ഥിരബിന്ദുക്കളായിട്ട് നമ്മൾ കാണുമ്പോൾ ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി ആരെങ്കിലും കിഴക്കോട്ട് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് നോക്കണമെങ്കിൽ ദിവസവും നമ്മൾ ആകാശം നിരീക്ഷിച്ചാൽ നമുക്കിത് ചിലരൊക്കെ ഇങ്ങനെ കിഴക്കോട്ട് നീങ്ങുന്നതായിട്ട് കാണാം എല്ലാരും അല്ല ചിലരൊക്കെ ഇങ്ങനെ നീങ്ങുന്ന ആൾക്കാരെ നമ്മൾ മൊത്തത്തിൽ പറയുന്നത് ഗ്രഹങ്ങളെന്നാണ് നമ്മളുടെ ദൃഷ്ടിയിൽ കിഴക്കോട്ട് നീങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഗ്രഹങ്ങൾ മാത്രമാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം എന്നുള്ള ഒരു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യണം എട്ട് മണിക്ക് തന്നെ നമുക്ക് തുടങ്ങാൻ ശ്രമിക്കാം എന്നുള്ള ഒരു ഉറപ്പിൽ ഞാൻ ഇപ്പോൾ നിർത്തുകയാണ് വളരെ നന്ദിയാണ് കൃഷ്ണമാഷെ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം സംശയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നമുക്കുണ്ട് അതൊന്ന് ചോദിക്കാം കാരണം പലർക്കും കുറച്ച് ടെർമിനോളജി ഒക്കെ ഇനി പരിചയപ്പെട്ട് വരണം എന്താണ് രാശി എന്താണ് അങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ ഒന്ന് പരിചയപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പോഴേക്കും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവും എന്നിരുന്നാൽ പോലും ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാം അപ്പോൾ യദൂകൃഷ്ണൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നു ചോദിക്കാം ചോദിച്ചോ ജയ്ത് കൃഷ്ണൻ ചോദിച്ചോ സംശയായിട്ട് ക്ലാസ് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ആ കാര്യം നിങ്ങൾ ദിവസവും യഥുകൃഷ്ണനെ പോലുള്ള ആൾക്കാർ ഇതിനകത്ത് താല്പര്യം കാണിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട് കാര്യം നമ്മൾ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമ്മളൊരു ഒരു കാര്യം പഠിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു പ്രാഗൽഭ്യം ഉണ്ടായാൽ എന്നും അത് ഗുണമായിരിക്കും നമുക്ക് ജീവിതത്തിൽ അതുകൊണ്ട് ഗുണമല്ലാതെ യാതൊരു ദോഷവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ആംഗിളിൽ കൂടി ഈ പഠനത്തിന് ഇത് ആ ഒരു ആംഗിളിൽ കൂടി ഇതിനെ കാണണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഇതോടൊപ്പം ഞാൻ വെക്കുകയാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും ആർക്കും ചോദിക്കാം ചോദിക്കാനുള്ളവരെ ഒട്ടും മടിക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്ത് ചോദിച്ചോളൂ ഉണ്ടാവാൻ എന്ന് തോന്നുന്നു അടുത്ത ദിവസം നമുക്ക് ചിത്രങ്ങൾ സഹിതം അവരെ ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് മാസം വാക്കുകൾ ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് ഇനി രാശി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിത്രങ്ങൾ സഹിതം പറഞ്ഞു വരുമ്പോൾ നമുക്ക് അത് കുറെ കൂടെ മനസ്സിലാവും അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ ഇനിയിപ്പോ നമുക്ക് ക്ലോസ് ചെയ്യാമല്ലോ അല്ലെ സംശയം ഇന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല ഇന്ന് നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അപ്പൊ ഏതായാലും കുട്ടികളേതായാലും ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒരു വിഷയം കേവലം നമുക്ക് നമുക്കിപ്പോ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടി കേൾക്കാൻ മാത്രമല്ല ഓരോ ദിവസവും കേൾക്കുന്ന ക്ലാസ്സിന് നിങ്ങൾക്ക് തന്നെ അന്ന് അന്ന് രാത്രി തന്നെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ശീലിക്കുകയും ചെയ്യാം ആ അതിന്റെ ഒരു പരിധി ഇപ്പൊ തന്നെ കെട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും ഉത്സാഹത്തോട് കൂടിയിട്ട് വരുന്ന ക്ലാസ്സുകളും കേൾക്കുക നോട്ടുകൾ കുറിക്കുക സംശയങ്ങൾ വരുന്നത് അപ്പോ എഴുതി വെക്കുക ക്ലാസിന്റെ അവസാനം ചോദിക്കുക ഈ ഒരു ശൈലിയിൽ നമുക്ക് മുന്നോട്ട് പോവാം അപ്പൊ ഈ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ബഹുമാനപ്പെട്ട ഒന്ന് കൃഷ്ണ സാറിന് ഓരോരുത്തരുടെയും പേരില് കൃതജ്ഞത പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭരാത്രി